ഈ ഫോറസ്റ്റ് നിറച്ച് കാടാണല്ലോ, ഇത്രയും ഭംഗിയുള്ള കാട്ടിൽ കൂടെയാണോ ഇവർ തന്നെ പോകുന്നത്? ഇവിടെ മൊത്തം ഉദങ്കിയാന്ന് പറഞ്ഞു. അതെ അതെ അതെ, കൊടുക്കാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് പാർക്രൈ പ്രൈമലിൻ്റെ 5-ാമത്തെ എപ്പിസോഡുമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡൊക്കെ മിസ്സായി പോയിട്ടുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതേ ക്ലിക്ക് ചെയ്തിട്ട് പോയിരുന്ന ആ വീഡിയോസൊക്കെ കാണാം. അപ്പം ഇന്നത്തെ നമ്മുടെ മിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് വില്ലേജേഴ്സിനെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം പലയിടത്തായിട്ട് ചിതറിക്കിടക്കുന്നു. അപ്പം അവരെയൊക്കെ കണ്ടെത്താൻ വേണ്ടി ഈ മാപ്പിലുള്ള കുറച്ച് ഹിഡൻ ഡെസ്റ്റിനേഷൻസും ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്നത്തെ മെയിനായിട്ടുള്ളൊരു മിഷൻ. അപ്പോൾ നമുക്കവരെ കണ്ടെത്താനായിട്ട് നേരെ പോയേക്കാം. അപ്പോൾ ഈ ഭാഗത്ത് എവിടെയോ ഉദങ്കാങ്ങിൻ്റെ ഒരു ചോട്ടാ ലീഡർ എത്തിയിട്ടുണ്ട്. അപ്പം അവനെ നമുക്ക് തീർത്തേക്കാം. അവന്മാരാണോ ഇതിൽ ആരാ ലീഡർ എന്നറിയത്തില്ല. ഏതായാലും എല്ലാവന്മാർക്കിട്ടും അമ്പൂള. അങ്ങനെ ആ നാല് പേരെയും കൊന്നിട്ടുണ്ട്. നമ്മുടെ മിഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ലീഡർ ഏതായാലും തീർന്നിട്ടുണ്ട്. ഇതിൽ ഏതാ ലീഡർ എന്ന് മനസ്സിലായില്ല. ഏതായാലും ലീഡർ ചത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഏരിയയിലോട്ട് പോവാം. ആ അങ്ങനെ പുതിയൊരു ലൊക്കേഷൻ കണ്ടുകിട്ടിട്ടുണ്ട്. ഇതേതാ സ്ഥലമൊന്നും മനസ്സിലായില്ല. നമുക്ക് ഏതായാലും താഴ്ത്തി അല്ല. ആ ഇവിടെ താഴെ ഒരു മാമത്തൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ആ ഇത് പഴയ ഇവിടുത്തെ പ്രാർത്ഥനാ സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ആയിരുന്നു തോന്നുന്നു പഴയ ആരാധനാലയം. കൊള്ളാം, നല്ല രസമുണ്ട് കാണാനിട്ട്. ഓടി ഓടിയിപ്പം രാത്രിയായി. ആ നമുക്ക് അടുത്ത സ്ഥലവും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഏതാണെന്നും പോലും മനസ്സിലാകുന്നില്ല. ഇതൊക്കെ നമ്മുടെ പഴയ സ്ഥലങ്ങളായിരിക്കും. ഇതൊക്കെയാണിപ്പോൾ ഉദങ്കിയാങ് പിടിച്ചു വെച്ചേക്കുന്നത്. ഇവിടെ ആരോ നിപ്പുണ്ടല്ലോ. ആ നമ്മുടെ വെഞ്ചയിൽപ്പെട്ട കേട്ടോ, നമ്മുടെ വെഞ്ച ബ്രദറാണ്. ഭയങ്കര മഴ കാരണം വെള്ളം കയറി ഇവിടുത്തെ നമ്മുടെ ബ്രദേഴ്സിൻ്റെ കുടിലുകളൊക്കെ നഷ്ടപ്പെട്ടെന്ന് പറയുന്നത്. അവർക്ക് കുറച്ചും കൂടെ സേഫ്റ്റിയുള്ള കുറച്ചുകൂടെ ഉയരം കൂടിയ ഒരു ഭാഗത്തേക്ക് പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ അവിടോട്ട് സേഫായിട്ട് കൊണ്ടെത്തിക്കാനാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. അങ്ങനെ നമ്മൾ അവരുടെ ആ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ മഴ പെയ്ത് ഇവിടെ മൊത്തം നശിച്ചു കിടക്കുമെന്ന് തോന്നുന്നു. ആ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. ഇവിടെ മൊത്തം അവരുടെ കുടിലെല്ലാം ദൈവം നശിച്ചു. അപ്പോൾ ഇനി അവർക്ക് കുറച്ചും കൂടെ നല്ലൊരു സ്ഥലത്തേക്ക് മാറാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് കൊടുക്കണമെന്നാണ് പറഞ്ഞു. അപ്പോൾ ഏതായാലും നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം. രാത്രി പോകുന്നത് റിസ്ക് ആണ്, എങ്കിലും നമുക്ക് ഇവരെ സേഫ് ആയിട്ട് ആ ലൊക്കേഷനിൽ എത്തിക്കണം. ഉദങ്ങിയാങ് ഇപ്പൊ തന്നെ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ളവരും ഈ പരിസരത്ത് തന്നെ കാണും. നമുക്ക് ഏതായാലും സെർച്ച് ചെയ്ത് നോക്കാം. അവന്മാരെ ഇവിടെ തന്നെയുണ്ട്. എല്ലാവരെയും കൊല്ലണം, എന്നാലേ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ പറ്റുള്ളൂ. ഈ ഭാഗത്തൂടെയും കുറച്ച് പേര് വരുന്നുണ്ട്. അവന്മാരെയും കൂടെ തീർത്തേക്കാം. ആ വന്ന എല്ലാവരെയും തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും മുന്നോട്ട് പോവാം. ദേ ഇവിടെയും അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ 5-6 പേരുണ്ട് തോന്നുന്നുട്ടോ. മുമ്പേ വന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ട് ഇവിടെ. എല്ലാവന്മാരെയും അറ്റാക്ക് ചെയ്തേക്കാം.
അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന മൊത്തം ഉദങ്കയാങ്ങനെയും കൊന്ന് അവർ പിടിച്ചു വെച്ചിരുന്ന ഈ സ്ഥലവും പിടിച്ചെടുത്തു. ഇത് നമ്മുടെ തന്നെ പഴയ സ്ഥലമായിരുന്നു തോന്നുന്നു. ഏതായാലും ഇവർക്ക് പുതിയൊരു സ്ഥലം ഏതായാലും താമസിക്കാൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ കുടിലുകളൊക്കെ ഉണ്ട്. ഏതായാലും അങ്ങനെ ഈ ഒരു പുതിയ ലൊക്കേഷനും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ വെക്കാനാണ് പറയുന്നത്. ആ, ഇവിടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. കണ്ടിട്ടൊരു ചെന്നായയുടെ പ്രതിമ പോലും ഉണ്ട്. അങ്ങനെ ഏതായാലും ഈ സ്ഥലവും നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ ആൾക്കാർക്ക് അങ്ങനെ പുതിയൊരു വില്ലേജും കൂടെ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇവിടെയും ആരോ ഇരിപ്പുണ്ടല്ലോ. ഉദങ്കയാങ് വന്ന് നമ്മുടെ കുറച്ച് ആൾക്കാരെ പിടിച്ചോണ്ട് പോയെന്നാണ് ഇവൻ പറയുന്നത്. ഇതെന്റെ ബ്രദേഴ്സ് ആണ്. അപ്പം അവരെ പിടിച്ചോണ്ട് പോയി കൊന്ന് തിന്നാനുള്ള പരിപാടിയാണ് ഇവൻ പറയുന്നത്. അപ്പം അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാനാണ് പറഞ്ഞേക്കുന്നത്. പാവം നിന്ന് കരയുക. ബ്രദർ കരയണ്ട, ഞാൻ അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാം. പുതിയൊരു സ്ഥലവും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ, ഇവിടെ കുറച്ച് ഉദങ്കയാങ് നിൽപ്പുണ്ടല്ലോ. ആ, ഇവിടെയാണ് അവരാ പിടിച്ചോണ്ട് വന്നേക്കുന്നവരെ കെട്ടിയിട്ടേക്കുന്നത് കേട്ടോ. രണ്ടുപേരെ കണ്ട്, ഇനി രണ്ടുപേരും കൂടെ ഉണ്ട്. അവരെവിടെയാന്ന് കാണുന്നില്ല. അപ്പം ഇവരറിയാതെ അവരെ കൊന്നിട്ട് ആൾക്കാരെ രക്ഷിക്കണം. രണ്ടുപേരെ അവർ കൊന്നു. രണ്ടുപേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റി. ആ രക്ഷപ്പെട്ട രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോകും. അവിടെയും ഇനി നമ്മുടെ വേറെ ബാക്കിയുള്ള ബ്രദേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെയും കൂടെ രക്ഷപ്പെടുത്തുവാണെങ്കിൽ കൂടുതൽ ആൾക്കാർ നമ്മുടെ വില്ലേജിലോട്ട് വരും. ഇവിടെയും ആരോ നിൽപ്പുണ്ടല്ലോ. നമ്മുടെ കുറച്ച് ബെഞ്ച ബ്രദേഴ്സിന് അവരുടെ ആരാധന സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നില്ലെന്ന് പറയുന്ന കാര്യം അവിടെ ഇപ്പോൾ ഉദങ്കയാങ് പിടിച്ചു വെച്ചേക്കാണ്. അപ്പം ഇവർക്ക് അവിടെ പോയാൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് പ്രാർത്ഥിക്കാനും ഇവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അവരെ അവിടെ സേഫായിട്ട് എത്തിക്കാനാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. അവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം അവരെയും കൂട്ടി അങ്ങോട്ട് പോകാം. ഇവരും നാല് പേരുണ്ട്. അപ്പം ഇവരവിടെ സേഫായിട്ട് എത്തുവാണെങ്കിൽ ഇവരെ നമ്മുടെ വില്ലേജിൽ ജോയിൻ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. നല്ല അടിപൊളി സ്ഥലം. ഓ, ഇവിടെയും ഉദങ്കയാങ്ങുണ്ട്. അവരെ രണ്ടുപേരെയും തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മുന്നോട്ട് പോവാം. നല്ല അടിപൊളി ഫോറസ്റ്റ്. ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ. ഈ പഴയ മൺവഴിയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് കുറെ പേരുണ്ടല്ലോ.
അതിൻ്റെ കൂട്ടത്തിൽ ഇതേ ഒരു കരടിയും കൂടെ വന്നേക്കുന്നു. ഇനി ആ കരടിയും കൂടെ കൊല്ലണോ? ഇതിനെ കൊല്ലാൻ ഇച്ചിരി പാടാ കേട്ടോ. കരടിയെ കൊന്നു. അപ്പോഴേക്കും അത് നമ്മുടെ ഗ്യാങ്ങിലുള്ള ഒരാളെ കൊന്നു. പിന്നെയും ഇതങ്കിയാങ്ങിലുള്ള കൂടുതൽ പേര് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓടി ഓടി അവരുടെ ആ പ്രാർത്ഥനാ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന ഉദങ്കിയാങ്ങിയപ്പെട്ട എല്ലാവരും കൊന്ന് ഈ സ്ഥലം സേഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആൾക്കാർക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ ഇനി വരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.